കമലേഷ ലൈഫ് മിഷൻ കോഴക്കേസിൽ ഒരുപാട് ആരോപണങ്ങൾ സഭയിൽ ഉയർന്നു വന്നു പലതിനും വ്യക്തമായ ഉത്തരം കിട്ടിയില്ല എന്ന പ്രതിപക്ഷം ആവർത്തിക്കുന്നു ഇന്ന് അനിൽ അക്കര സി ബി ഐയിൽ പരാതി കൊടുത്ത നേരത്തെ വടക്കാഞ്ചേരി എം എൽ എ ആയിരുന്ന അനിൽ അക്കര ഒരു വാർത്താസമ്മേളനം നടത്തുമെന്ന് ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ ഈ ലൈഫ് മിഷൻ്റെ സിഇഒ യു വി ജോസ് കൊടുത്ത കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യപ്പെടുത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ടിതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന സൂചന എന്താണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അക്കരെ കുറെ തെളിവുകൾ എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തത് അതെന്തായാലും വലിയ രീതിയിൽ നിയമസഭയിലും ചർച്ച ചെയ്യും ഇപ്പോൾ അനിലക്കര സഭയിലില്ലെങ്കിലും അനിലക്കരയുടെ സാന്നിധ്യം പല രീതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉപയോഗിക്കുന്നുണ്ട് ഈ ലൈഫ് മിഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഭരണപക്ഷത്തു നിന്നും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം അന്ന് ആരോപണം ഉന്നയിച്ച വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ ഇവിടെ അദ്ദേഹത്തെ വരെ ജനം തോൽപ്പിച്ചു എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തത് പക്ഷേ അതിലുള്ള മറുപടി ഒരു ജയവും തോലിയുമല്ല കാര്യങ്ങൾ തീരുമാനിച്ചത് ജയിച്ചാൽ എല്ലാ അഴിമതി യും എല്ലാ ആരോപണങ്ങളും മായ്ച്ചുകളയും നിലപാടുണ്ടോ എന്നൊക്കെയായിരുന്നു വി ഡി ശശി ഉൾപ്പെടെയുള്ളവർ ചോദിച്ചത് എന്നാലും സഭയ്ക്ക് പുറത്താണ് ഈ വിഷയം ഉന്നയിക്കുന്നതെങ്കിലും ഇത് സഭയിൽ ഒരു ദിവസം കത്തിപ്പെടുന്ന വിഷയമാണ് ഇപ്പോൾ സി എം രവീന്ദ്രന് വീണ്ടും നോട്ടീസ് കൊടുത്ത വിഷയമാണ് ശിവശങ്കർ ഇപ്പോഴും ജാമ്യമില്ലാതെ അറസ്റ്റിൽ തന്നെ തുടരുകയാണ് കസ്റ്റഡിയിൽ അതുകൊണ്ട് തന്നെ ഈ പുറത്തുവിടുന്ന രേഖകൾ അതിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യം സഭയ്ക്കകത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഭരണപക്ഷവും ഈ കാര്യത്തിൽ വലിയ ആകാംക്ഷ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണത് പി ਸ਼੍ਰੀ ਕੇਜੀ ਕਮਲੇਸ਼ ਸ਼ਾਨ